കൊച്ചിയിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ അതിശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം കാണാം. റോയൽ ബേക്കറി ഉണ്ട്, പക്ഷെ അവർ എല്ലാം കഴിഞ്ഞ ദിവസം അവിടെ കയറി പിടിച്ചപ്പോഴേക്കും യാതൊരുവിധ ഇതും അവിടുന്ന് കേട്ടില്ല. ആകെ കിട്ടിയത് ഒരു പാല് പൊട്ടിയ ഒരു പാലിൻ്റെ കവറും ഇറച്ചിമ്മ ചോര പറ്റിയെന്നും പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ എഴുതി കൊടുത്തത്. അപ്പം ഇങ്ങനെ ഹോട്ടലിലൊന്നും അങ്ങനെ നടക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടല്ലേ ഇത് കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. അവർ വേണ്ട വിധത്തിൽ ഇത് മോണിറ്റർ ചെയ്യാഞ്ഞിട്ട് പറ്റിയിട്ടുള്ള കുഴപ്പമല്ലേ. ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്, എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. അത് വേണ്ട വിധത്തിൽ അവർ കൈക്കൂലിയും മേടിച്ചിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാണ്ട് കടക്കാരല്ല ആദ്യം ശിക്ഷിക്കേണ്ടത്. നമ്മളിപ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലെ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ വരുമല്ലോ. ആ ഹോട്ടലുകളിൽ അധികം നമ്മൾ നോക്കുമ്പോൾ വെടിപ്പാണ്, പക്ഷേ ബാക്കിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ വൃത്തികേട് അറിയുന്നില്ല. എളുപ്പത്തിന് നോക്കി എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കാനാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന കാരണം. ചിക്കൻ ബീഫ് മുതലായ ഐറ്റംസ് ഒന്നും കഴിവതും ഒഴിവാക്കുക. അതുപോലെ കഴിവതും വെജിറ്റേറിയൻ ഉപയോഗിക്കുക. ഇല്ല, എനിക്കൊന്നും പറയാനില്ലേ, ഒന്നുമില്ല. ഞാൻ തിന്നിന്ന് എൻ്റെ വയറ് കുറവായി കിടക്കുക. റൈഡ് ഇടക്കിടക്ക് ചെക്കിംഗ് ഉള്ളത് നല്ലത് തന്നെയാണ്. നിങ്ങളൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും? ഞങ്ങൾ എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കുന്നത്. ഇത് പണ്ട് ഇതിനൊക്കെ തട്ടി അകത്താക്കേണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ ഹെൽത്തിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ മാസാ മാസം ശമ്പളം പിടിക്കുന്നത് എനിക്കറിയില്ല. അവരിടയ്ക്കിടയ്ക്ക് അവർ ചെക്ക് ചെയ്യണം, എന്നിട്ട് അവർ പ്രോപ്പർ നടപടി എടുക്കണം. ഇത് മനുഷ്യന് അസുഖം വന്ന് ചാവാൻ കിടക്കുമ്പോഴാണ് ഉണ്ടെന്ന നടപടി വരുന്നത്. ഇതൊരു എന്താണ് അതിന് പറഞ്ഞത്, ഇത് ഉദ്യോഗസ്ഥന്മാരെ കഴിവ് കിടന്നാണോ എന്ന് എനിക്ക് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഹോട്ടൽസ് ഒന്നും പാടില്ലെന്നാണ്. ഹോട്ടലൊന്നും അങ്ങനെ വീട്ടിലുള്ള ഫുഡൊക്കെ തന്നെ കഴിക്കുമെന്നാണ് എന്നെ പറയണേ. ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്. എല്ലാ ഹോട്ടലുകളിലും മിക്ക ഹോട്ടലുകളും കയറി ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്. ചുമ്മാ ആളുകളെ കാണിക്കാൻ വേണ്ടി ഓരോ റൈഡോ കാര്യങ്ങളോ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. എന്നും റൈഡ് വേണം. സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, കാര്യങ്ങളും തന്നെയാണ്. പോലീസൊക്കെ ആയാലും വഴിയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, മാസ്ക് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പോലീസ് വഴിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഡെയിലി ഹോട്ടലിലേക്ക് വിടാനായിട്ട് ഒരു ഗ്യാങ്ങിനെ ഒരു തയ്യാറാക്കി അങ്ങനെ ഡെയിലി എന്നും കയറുക, അങ്ങനെ ചെയ്യുക.